ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ, ഞങ്ങൾക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്ലീൻ റൂംസും എല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വാഷിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ചിപ്പയുടെ യൂണിഫോം വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ചിപ്പയുടെ യൂണിഫോം എടുത്തു, പിന്നെ പപ്പയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും എല്ലാം ഒരുമിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം ഒരുമിച്ചിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോവുക. ചിപ്പിയുടെ ഒരു സൈഡിലേക്ക് വെച്ച്, പപ്പയുടെ മറ്റേ സൈഡിലേക്ക് വെച്ച്, എൻ്റെ മറ്റേ സൈഡിലേക്ക് വെച്ച്, മൂന്ന് പേരുടെ സെപ്പറേറ്റ് ചെയ്തു. ഉണ്ടോ, സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെ ഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഞാൻ ചിപ്പിയെ വിളിച്ചു, ചിപ്പി വന്നു. ചിപ്പിയും ഞാനും കൂടെ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം സെപ്പറേറ്റ് ചെയ്യുകയാണ് മൂന്നായിട്ട്. അത് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് ചിപ്പിയുടെ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും ചിപ്പിയുടേതാണ് ആദ്യത്തെ ട്രിപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ചിപ്പിയുടെ ഡ്രസ്സും എടുത്ത് ഞാൻ പൈപ്പെല്ലാം കണക്റ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രസ്സെടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണ്. പോക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ എന്നും ഇടാറ്. അങ്ങനെ ചെക്ക് ചെയ്ത് ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ സോപ്പ് പൊടി സോപ്പ് ടിന്നിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. സൺപ്ലസിൻ്റെ ആണ്, 4 kg ഉണ്ടത്. എൻ്റെ അമ്മ ഇപ്പോൾ ഇത് സൺപ്ലസ് സോപ്പ് പൊടി പൊട്ടിക്കുവാണ്. പൊട്ടിച്ചിട്ട് ഈ ടിന്നിലേക്ക് ഇടുവാണ്. ഈ ടിന്നിലിട്ടാൽ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ടിന്നിലിടുന്നത്. ദേ, ഞങ്ങളിപ്പോൾ ടിന്നിലിട്ടു. ദേ കണ്ടോ. പിന്നെ ഞങ്ങൾ തുണി കുറച്ച് വെള്ളത്തിലിട്ട് മൂക്കിയിട്ടിട്ട് പിന്നെ നമ്മുടെ സോപ്പ് പൊടി ഇട്ടു. സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് റിൻസിൻ്റെ ലോഷൻ 1 lid എടുത്ത് ഒഴിക്കി വിട്ടാമ. 1 lid എടുത്തിട്ട് നമ്മൾ ആ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് ഒഴിക്കും. അങ്ങനെ തുണി ഞങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞ് ഞങ്ങൾ റൂം ക്ലീനിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം ചിപ്പിയുടെ റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ മോപ്പും കൊണ്ട് മുകളെല്ലാം നല്ല ഓല അടിക്കുകയാണ്. അങ്ങനെ അടിച്ച് ക്ലീനായി. അതിനുശേഷം കബേർഡൊക്കെ തൂക്കുക. കബേർഡും വിൻഡോസും ഡോറും എല്ലാം തൂക്കുവാണ്. കബേർഡ് ഞാനവിടെ കയറുന്ന തൂക്കുന്നു, ചിപ്പി വിൻഡോ തൂക്കുവാണ്. തുടയ്ക്കുക തുണി വെച്ച്. രണ്ടുപേരും വർക്കാണ്. ഞാൻ ചിപ്പിക്കും ഓരോ വർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചിപ്പി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലീൻ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നത്തില്ല. ഒരാൾ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നും. അതിൻ്റെ ഇടയ്ക്ക് വന്ന് അപ്പോൾ ഇത് ഒരു ട്രിപ്പ് റെഡിയായി, അത് ഉണങ്ങാനിടുവാണേ. ചിപ്പിയുടെ ഡ്രസ്സെല്ലാം റെഡിയായി. അപ്പോൾ കഴുകിയെടുത്തു കേട്ടോ. 2 പ്രാവശ്യം കഴുകിയെടുത്ത് 3rd വെള്ളത്തിൽ അത് ഉണക്കാനിട്ടു. അത് ഉണങ്ങിയെടുത്തു. ആദ്യത്തെ ട്രിപ്പ് ഉണങ്ങിയെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റൂം, ഞാൻ ജനൽ തുടയ്ക്കുകയാണ്. ചിപ്പിയുടെ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക ഒക്കെയാണ് റൂമിൽ. പിന്നെ ചിപ്പി അടിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഞാൻ പുറത്തുനിന്ന് ജനൽ തൂക്കുന്നുണ്ട്. അപ്പോൾ 2nd ട്രിപ്പ് തുണി ഇട്ടായിരുന്നു ഞങ്ങൾ. അത് 2 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് അത് ഉണങ്ങാനിട്ട് കഴിഞ്ഞ് പിന്നെയും അത് ആ ഫസ്റ്റ് ട്രിപ്പ് ഉണങ്ങാനിടുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ചിപ്പി തുണി എടുത്തായിരുന്നു. ഞാൻ തുണി ഇടുകയാണ് അഴിയിലേക്ക്. ഞങ്ങൾക്ക് ചാർത്തിലൊരു മുറിയുണ്ട് തുണി എല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തുണിയെല്ലാം ഇടുകയാണ് ഞങ്ങളിപ്പോൾ. തുണിയെല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാ തുണി അലക്കി കഴിഞ്ഞ് തുണിയെല്ലാം ഇട്ടു, ഉണങ്ങാനിട്ടു. അതിന് ശേഷം ഞങ്ങൾ പിന്നെയും വന്നു. ഞാൻ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ റൂം ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കാണ് തുണി എടുക്കാൻ പോകുന്നല്ലാവേ. അതിനുശേഷം ചിപ്പിയുടെ ബെഡെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് ക്ലോത്ത് വിരിക്കുവാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മാറിപ്പോകാതിരിക്കാൻ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. 4 sides ഓരോ കെട്ടിടുക കണ്ടോ. ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് സൈഡിൽ കെട്ടിടുകയാണ്. കെട്ടിട്ട് കഴിഞ്ഞിട്ട് ആ കെട്ടിട്ട ഭാഗം നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് അങ്ങ് വയ്ക്കുകയാണ് കേട്ടോ. അടിയിലേക്ക് വെക്കണം. പിന്നെ എന്തേരം ബെഡ് കിടന്ന് ചാടിയാലും ബെഡ് ഇളകി പോകത്തില്ലേ. ഇപ്പം നമ്മൾ 2nd കെട്ടുവാണ്. ഇങ്ങനെ 4 sides ഞങ്ങൾ നമ്മൾ കെട്ടണം. അപ്പോൾ ഈ ബെഡ് കിടന്ന് ചാടിയാലും ബെഡ് ഈ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല കേട്ടോ. ഇങ്ങനെ 4 sides കെട്ടിയിട്ട് ടക്ക് ചെയ്യണേ. ഉണ്ടോ, ഇപ്പം തന്നെ ഇപ്പം നോക്ക്, സൂപ്പറല്ലേ. ഒരു നല്ല സൂപ്പറാണ്, കാണാൻ തന്നെ സൂപ്പറാണ്.
ഇനി അടുത്ത ബെഡ്ഷീറ്റും നമുക്കിതുപോലെ തന്നെ വിരിക്കാവേ. ഇത് ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റാണ്. ഇതിനും അതുപോലെ നാല് സൈഡിലും കെട്ടിട്ട് ടക്ക് ചെയ്യാം. പിങ്ക് കളർ ചിപ്പിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ടക്ക് ചെയ്യണോ, അതുപോലെ തന്നെ മറ്റേ സൈഡും ടക്ക് ചെയ്യണോ കേട്ടോ. ഇപ്പം നോക്കി, പെർഫെക്റ്റ് ആയിട്ടുണ്ട് ബെഡ്ഷീറ്റ് വിരിച്ചേക്കുന്നത്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പില്ലോസും വെച്ച് ഇപ്പം ചിപ്പിയുടെ ബെഡ് റെഡി ആയിട്ടുണ്ട്. ചിപ്പിയുടെ ഡ്രോയർ എല്ലാം ക്ലീൻ ചെയ്ത് ചിപ്പി എടുത്ത് വയ്ക്കുകയാണ്. ചിപ്പി തന്നെ ക്ലീൻ ചെയ്തോട്ടോ. എല്ലാം സൂപ്പറായിട്ട് ഡസ്റ്റ് ചെയ്തു. പിന്നെ അലാം ക്ലോക്കും എടുത്ത് വെക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ദേ എൻ്റെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ദേ നല്ല ബെഡൊക്കെ സൂപ്പറായിട്ടുണ്ട്, ഡ്രോയർ സൂപ്പറായിട്ടുണ്ട്, കണ്ണാടി എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ദേ എൻ്റെ മുകളിൽ കുറേ പാവകളുണ്ട്. അപ്പോൾ ദേ അടുത്തത് പപ്പയുടെ അമ്മയുടെ റൂം ക്ലീൻ ആക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് പപ്പയുടെ അമ്മയുടെ റൂം, അപ്പോൾ നമുക്കത് ക്ലീൻ ആക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ എപ്പോഴും ചിപ്പിയാണ് ക്ലീൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിത് ക്ലീൻ ചെയ്യാൻ ചിപ്പിയെ തന്നെ ഏൽപ്പിച്ചു. ചിപ്പി എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് സാധനം ഈ ടേബിൾ ജസ്റ്റ് ലീവ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം എടുത്ത് ഞങ്ങളത് ക്ലീൻ ചെയ്യുമ്പോൾ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കും. അതിനുശേഷം ചിപ്പി അതിന് മുകളിലുള്ള ഒരു ചെറിയ സ്ഥലം ഇതാ നല്ലപോലെ ഡസ്റ്റ് ചെയ്യുകയാണ്. ഡസ്റ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് എടുത്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ സമയം കൊണ്ട് റൂം അടിക്കുകയാണ് കേട്ടോ. ചിപ്പി ചിപ്പിയുടെ ട്രോഫികളെല്ലാം ഡസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ ട്രോഫികളെല്ലാം ചിപ്പിക്ക് കിട്ടിയത് LKG തൊട്ട്. ഇതാണ് ഫസ്റ്റ് ട്രോഫി. പിന്നെ ഇത് പ്രൊഫിഷ്യൻസിയുടേത്, ഇത് ഫസ്റ്റ് ജനറൽ പ്രൊഫിഷ്യൻസിയുടേത്, ഇത് കാറ്റഗറിസത്തിന് കിട്ടിയതാണ്, ഇതും പ്രൊഫിഷ്യൻസി സെക്കൻഡ്. അങ്ങനെ എല്ലാം തൂത്ത് അടുക്കി വയ്ക്കുകയാണ് ചിപ്പിയെ. കണ്ടോ എല്ലാം നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത ബെഡ്ഷീറ്റാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ബെഡ്ഷീറ്റ് ആദ്യം വിരിച്ചു, പിന്നെ എൻ്റെ റൂമിൽ ചെയ്ത പോലെ തന്നെ കെട്ടിട്ടിട്ട് ബെഡിൻ്റെ താഴേക്ക് ടക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ദേ നല്ല സൂപ്പറാണ് കേട്ടോ. നാല് സൈഡും അങ്ങനെ ടക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇവർക്കും ഒരു ഡ്രസ്സ് ഇടാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, അതും തുടയ്ക്കുവാണ്. അപ്പോൾ ദേ അവരുടെ റൂം സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട്. ദേ എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ സൂപ്പർ. ഇപ്പോൾ റൂം കാണാൻ നല്ല ഭംഗിയുണ്ട്. ബെഡിലേക്ക് ഒന്ന് കിടക്കാൻ തോന്നുകയാണ്. അതുപോലെയാണ് ഇവിടെ ഇച്ചിരി ഡസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ബ്രൂം വെച്ച് അടിച്ചു കളയാണ്. കണ്ണാടിയൊക്കെ നല്ല പക്കാ ക്ലീന് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ അടുത്തത് നമ്മൾ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇതേ ആ മുറി അടിക്കുവാണ്. ചിപ്പി ടേബിൾ ഡൈനിങ് ടേബിൾ തുടയ്ക്കുവാണ്. നല്ലപോലെ തുടയ്ക്കും ചിപ്പി ഡൈനിങ് ടേബിൾ. അതുകൊണ്ട് ഞാൻ ചിപ്പിക്ക് തന്നെ തുടയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് തുടയ്ക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ ബെഡ്ഷീറ്റും എല്ലാം ഇട്ടു. ഇതേ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട് ഡൈനിങ് ഏരിയ, സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.